അതിനകത്ത് ഓരോ അസംസ്കൃത വസ്തുക്കളും ആഡ് ചെയ്യുന്നില്ല, അതാണ് അതിൻ്റെ ടെക്നോളജി. ഏകദേശം ഞങ്ങൾ ഒരു 1.5 കോടി രൂപയോളം ഞങ്ങൾ മുടക്കി. ലോകത്തിലെ 2-ാമത്തെ കമ്പനിയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ പ്ലേറ്റ് കറുമുറ തിന്നാലോ, നല്ലൊരു ഐഡിയ അല്ലേ? അപ്പോൾ അത്തരത്തിലൊരു പ്ലേറ്റ് നിർമ്മിച്ചിരിക്കുകയാണ് കൊച്ചി കാക്കനാട് സ്വദേശിയായ വിനയ് കുമാർ ബാലകൃഷ്ണൻ. അദ്ദേഹം തൂഷൻ എന്ന ബ്രാൻഡ് നെയിമിൽ ആ പ്ലേറ്റുകൾ ഇപ്പോൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. പ്ലേറ്റ് മാത്രമല്ല, സ്ട്രോയും അതുപോലെ തന്നെ സ്പൂണും അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അത് ഗോതമ്പിൻ്റെ തവിടിൽ നിന്നും അരിയിൽ നിന്നുമൊക്കെയാണ് അദ്ദേഹം ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ വിനയ് കുമാർ ബാലകൃഷ്ണൻ മറുനാടൻ പ്രേക്ഷകരുമായി സംസാരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിനടുത്തേക്ക് പോകാം. നമസ്കാരം ചേട്ടാ. എന്താണ് തൂഷൻ? തൂഷൻ എന്ന് പറയുന്ന നമ്മുടെ മലയാളിയുടെ ഒരു എന്താ പറയണ അഭിമാനവും തൂഷനില എന്ന് കേൾക്കുമ്പം മലയാളികൾക്ക് തോന്നുന്നൊരു ഗൃഹാതുരത്വമുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ട് മുതലേ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് തൂഷനില. അപ്പോൾ തൂഷൻ എന്ന് പറയുന്നത് ആ വാഴയിലേന്ന് തുടങ്ങിയ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനവും നമ്മുടെ സംസ്കാരവും വിളിച്ചോദിക്കുന്ന ഒരു പേരാണ്. അതാണ് തൂഷൻ. അതാണ് ലോകത്തിലെ ആദ്യത്തെ ഒരു ബയോഡീഗ്രേഡബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു 10,000 വർഷം മുമ്പേ നമ്മൾ ഇലയിലാണ് കഴിച്ചുകൊണ്ടിരുന്നത്, അതാണ് തൂഷൻ. എന്നാൽ 10,000 വർഷം കഴിഞ്ഞാലും നമ്മളിപ്പോഴും തൂഷനിലയിലാണ് കഴിക്കുന്നത്. അപ്പോൾ അപ്പം തന്നെ മനസ്സിലാക്കാം ആ സംസ്കാരവുമായിട്ടുള്ള നമ്മുടെ ഒരു ചേർച്ച. അപ്പോൾ ഈ തൂഷൻ എന്നുള്ള ബ്രാൻഡ് നെയിം ഞങ്ങളുടെ ഒരു ബയോഡീഗ്രേഡബിൾ ടേബിൾ വെയറാണ്. ഗോതമ്പിൻ്റെ തവിട് കൊണ്ടുണ്ടാക്കുന്ന പ്ലേറ്റുകളാണ്, ബൗൾസൊക്കെയാണ് ഞങ്ങളുടെ തൂഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം. നമ്മളിത് ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തൂഷൻ എന്നുള്ള പേരാണ് നമ്മൾ ട്രേഡ് മാർക്ക് ചെയ്തേക്കുന്നത്. അതാണ് തൂഷൻ. എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഗോതമ്പിൻ്റെ തവിട് കൊണ്ടുണ്ടാക്കുന്നു. തവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളികൾ കഴിക്കുന്ന ഗോതമ്പാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സർവേ വെച്ചിട്ട് നമ്മൾ ഏകദേശം 52% മലയാളികളും ഇപ്പോൾ ഗോതമ്പാണ് കഴിക്കുന്നത്. നമ്മളെ മനസ്സിലുണ്ടായിരുന്ന നമ്മൾ മലയാളികൾ അരി കഴിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ മാറി ഇപ്പം. അപ്പോൾ ഇത്രയും ഗോതമ്പ് ഇവിടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഗോതമ്പില്ലാത്തൊരു സംസ്ഥാനമാണിത്. അപ്പം വെളിയിൽ നിന്ന് ഗോതമ്പ് വന്നേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ഞാനൊരു സർവേയുടെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ടൊരു സ്റ്റഡി നടത്തിയപ്പോഴാണ് ഇത് മനസ്സിലായത്. അപ്പോൾ ഈ പറയുന്ന കാരണം, ഈ ഗോതമ്പ് നമ്മൾ വീട്ടിൽ ഗോതമ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടം കുഴയ്ക്കുമ്പോൾ എളുപ്പമായിരിക്കണം. അതിൽ തവിടില്ലെങ്കിൽ മാത്രമേ ഇത് കുഴയ്ക്കുമ്പോൾ എളുപ്പമാകാൻ പറ്റുള്ളൂ. മൈദയൊക്കെ കണ്ടില്ല, നമ്മൾ റബ്ബർ മാതിരി വലിഞ്ഞു നിൽക്കും. എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാൽ തവിടില്ല. തവിടില്ലാതിരുന്നാലേ നമുക്ക് കുഴയ്ക്കാനും അത് ഉണ്ടാക്കാനും എളുപ്പമുള്ളൂ. അപ്പം ഇതിനകത്തുള്ള തവിട് എവിടെ പോയി? അതായിരുന്നു എൻ്റെ ചോദ്യം. അപ്പം ഞാനത് അന്വേഷിച്ച് ചെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്, 1 കിലോ ഗോതമ്പ് നമ്മൾ പൊടിക്കുമ്പോൾ അതിൽ 200 ഗ്രാമാണ് തവിടുള്ളത്. ഈ തവിടിനെ അങ്ങ് മാറ്റുകയാണ്. മാറ്റിയിട്ടാണ് നമ്മൾ ഈ ആട്ട എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിക്കുന്നത്. ശരിക്കും കഴിക്കേണ്ട സാധനം തവിടാണ്. അതാണ് മൊത്തം ഫൈബറസും പ്രോട്ടീനും ഉള്ളത്. അത് നമ്മൾ മാറ്റിയിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് എവിടെ പോകുന്നു? അടുത്ത ചോദ്യം അതായിരുന്നു. അപ്പോൾ ഞാൻ നടത്തിയ ഒരു സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കിയത് കേരളത്തിൽ മാത്രം 7,000 ടണ്ണാണ് വേസ്റ്റ് ഒരു മാസം. ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാത്ത ഒരു സംസ്ഥാനം. അപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനത്തിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ, എത്ര വേസ്റ്റാണെന്ന്. അപ്പോൾ 7,000 ടണ്ണ് വേസ്റ്റ് നമ്മൾ മാസം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെവിടെ പോകുന്നു? ഒരു മെജോറിറ്റി ഒരു കാലിത്തീറ്റയിട്ടാണ് പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൽ പുല്ല് കുറവാണ്, നമുക്ക് കുറവാണ്. പിന്നെ പുല്ല് വളരുന്ന എപ്പോഴും മഴ പെയ്യുമ്പോഴും അത്ര ഉള്ളൂ. മഴ എപ്പോഴാണ് പെയ്യുക? നമുക്കൊരു മേ അവസാനം ജൂൺ ആകുമ്പോഴാണ് മഴ തുടങ്ങും. അപ്പോൾ ഈ മേ വരെ, ഈ മഴ കഴിഞ്ഞതിന് ശേഷം അപ് ടു മേ എൻഡ് വരെയും ഈ കാലിത്തീറ്റകൾക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ കാലിത്തീറ്റയും അല്ലെങ്കിൽ വൈക്കോലോ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ശരിക്കും മേജറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗോതമ്പിൻ്റെ തവിട് വെച്ചിട്ട്. പക്ഷേ മഴ പെയ്താൽ എന്ത് സംഭവിക്കും? ആൾക്കാർ കാലിത്തീറ്റ വാങ്ങിക്കില്ല, ഒരു പോർഷൻ നമ്മൾ പുല്ലിലേക്ക് മാറും. അപ്പോഴും നമ്മൾ ഗോതമ്പ് കഴിക്കുന്നത് നിർത്തുന്നില്ല, ഈ വേസ്റ്റ് വന്നുകൊണ്ടേയിരിക്കും. അതെന്ത് സംഭവിക്കുന്നു? അതൊരിക്കലും 100% കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല. ഇതെവിടെയോ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പരിധിവരെ ചിലപ്പം കത്തിച്ച് കളയായിരിക്കും. അതിപ്പോൾ എന്താണെന്നുള്ള ഞാൻ അതിലേക്ക് പോയിട്ടില്ല. എന്നാലും ഒരു വേസ്റ്റ് ഒരു കണ്ടുമാനം കുമിഞ്ഞു കൂടുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ വേസ്റ്റ് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണമായി. ആ അന്വേഷണത്തിൽ നിന്നാണ്
ഞാൻ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ CSIR എന്ന് പറയുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രത്തുള്ള NIST എന്ന് പറയും, അവരെ അപ്രോച്ച് ചെയ്തു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ വേസ്റ്റ് കൊണ്ട്, അഗ്രികൾച്ചർ വേസ്റ്റ്, അതിൽ ഗോതമ്പുണ്ട്, അരിയുണ്ട്, ഏതുതരം വേസ്റ്റാണെങ്കിലും നമ്മൾ ഇന്ത്യയിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തതിൽ നിന്നാണ് മനസ്സിലാക്കിയത് ഗോതമ്പിൻ്റെ തവിടിൽ എണ്ണയില്ല പ്രസ് ചെയ്യുമ്പോൾ, എന്നാൽ അരിയുടെ തവിട് പ്രസ് ചെയ്യുമ്പോൾ റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നൊരു സാധനം വരുന്നുണ്ട്. ആ ഓയിലിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വളിച്ചു പ്ലേറ്റ്, അല്ലെങ്കിൽ അധികം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഗോതമ്പിന് എണ്ണയില്ല. അപ്പം നോക്കിയപ്പോൾ ഏറ്റവും നല്ലത് ഗോതമ്പാണ്. പിന്നെ ഒരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോതമ്പ് കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരുന്നു, അതിപ്പം നോക്കിയപ്പോൾ കണ്ടുപിടിച്ചു എക്സസ് ആണ് ഇവിടെ. അപ്പോൾ CSIR പറഞ്ഞു നിങ്ങൾ റിസർച്ച് ഫണ്ട് ചെയ്യാമെങ്കിൽ ഞങ്ങളിത് കണ്ടുപിടിച്ച് തരാം. അങ്ങനെ CSIR-നെ നമ്മൾ ഫണ്ട് ചെയ്തു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു അന്ന്, അങ്ങനെ ഫണ്ട് ചെയ്തു. അവരത് ഏകദേശം ഒരു ഒന്നര വർഷം എടുത്തു ഒരു പ്ലേറ്റ് ഉണ്ടാക്കാൻ. അപ്പം അപ്പം മനസ്സിലായി ഇതൊരു എളുപ്പമുള്ളൊരു സംഭവമല്ല. പിന്നെ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ആകെ രണ്ടേ രണ്ട് കമ്പനി, ഒരു കമ്പനിയേ ഉള്ളൂ ഈ തവിട് വെച്ചുണ്ടാക്കുക, ഒരേ ഒരു കമ്പനി, അത് പോളണ്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അവരും ഗോതമ്പിൻ്റെ തവിട് കൊണ്ടാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് എഴുതി എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യയിലൊരു പ്ലാന്റ് തുടങ്ങിക്കൂടാ. കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഗോതമ്പിൻ്റെ ഉള്ള രാജ്യമാണ്. അപ്പോൾ അവർ ശരിക്കും വളരെ ക്ലിയറായിട്ട് പറഞ്ഞു ഇത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ, ഇത് സായിപ്പിനോ അല്ലെങ്കിൽ എന്താ പറയേണ്ട ഒരു ഹൈ എൻഡ് ആൾക്കാർക്കുള്ളതാണ് എന്നുള്ള രീതിയിലുള്ളൊരു ഇതായിരുന്നു. മേ ബി അത്രയും ഒരു ഡിഫിക്കൽട്ടാണ് ആ ടെക്നോളജി. അവർ പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ടാവും, എന്നാലും എനിക്ക് തരൂല എന്നുള്ള ഏകദേശം ഉറപ്പായി. പിന്നെ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അങ്ങനെയാണ് CSIR വരികയും CSIR ഏകദേശം ഒരു ഞാൻ പറഞ്ഞ പോലെ ഒന്നര വർഷം എടുത്തു, ഒന്നര വർഷം എടുത്ത് നമുക്കൊരു പ്ലേറ്റ് അവർ ഉണ്ടാക്കി തന്നു. ടെക്നോളജി തന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ മെഷീനറിക്ക് എവിടെ പോകും, പോളണ്ടുകാർ മെഷീൻ തരില്ല അത് ഉറപ്പായി. എന്നുവെച്ചാൽ അവർക്കൊരു കോമ്പറ്റീറ്ററാണ് നമ്മൾ. പിന്നെ അടുത്ത മെഷീനറിക്കുള്ള തപ്പായി. അപ്പോൾ ഒരു 8 ഡിഫറൻറ്റ് ഫാക്ടറിയിൽ നിന്ന് പാർട്ടായിട്ടാണ് നമ്മൾ അസംബിൾ ചെയ്തത്. അപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇതൊരു ഡിഫിക്കൽട്ട് ടെക്നോളജി ആയതുകൊണ്ട് നമ്മൾ ഒരു ഓട്ടോമാറ്റിക് റൊബോട്ടിക് പ്ലാന്റിൽ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ വളരെ മൈക്രോ ആയിട്ട് ഇത് ചെയ്യേണ്ടി വരും, മാനുവലായിട്ട് പറ്റില്ല ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ 1 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ചെയ്താൽ, അല്ലെങ്കിൽ 1 ഗ്രാം തവിട് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഇത്തിരി കുറഞ്ഞോ കൂടിപ്പോയാൽ, പിന്നെ തവിട് ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് വരുന്ന തവിട് വേറെ, ഗുജറാത്തിൽ നിന്ന് വരുന്ന വേറെ, രാജസ്ഥാനിൽ നിന്ന് വരുന്ന വേറെ, അത് മാറിയാലും പ്ലേറ്റാവില്ല. അങ്ങനെ ഒരു 5 ഡിഫറൻറ്റ് പാരാമീറ്റേഴ്സിൽ നിന്നാണ് ഒരു പ്ലേറ്റാവുന്നത്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് ചില്ലറ കളി പറ്റൂല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് റൊബോട്ടിക് ഫാക്ടറി മെഷീൻ ഉണ്ടാക്കി മെഷീൻ ഇവിടെ കൊണ്ടുവന്നു. മെഷീൻ കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത് മെഷീൻ കൊണ്ടുവന്ന് തവിട് ഇട്ട സാധനം വരത്തില്ല എന്നുള്ളത്. അപ്പോൾ ഭയങ്കര സങ്കടമായി. ഏകദേശം ഞങ്ങൾ ഒരു 1.5 കോടി രൂപയോളം ഞങ്ങൾ മുടക്കി മെഷീന് വേണ്ടിയിട്ട്, മെഷീനും ഇതിൻ്റെ പുറകെയും ബാക്കിയുള്ള ടെക്നോളജിയും എല്ലാം കൂടെ ചേർത്തിട്ട്. ഇത് വന്നു കഴിഞ്ഞ് മെഷീനും വന്നു എല്ലാം വന്നു സാധനം വരില്ല. അപ്പം പിന്നെ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഏകദേശം 1 വർഷം എടുത്തു ഈ മെഷീൻ വന്നതിന് ശേഷം ഇത് കറക്റ്റ് കോമ്പിനേഷൻ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ഏകദേശം 1 വർഷം തീരാറായപ്പോൾ ഒരു ദിവസം യുറേക്ക എന്നൊക്കെ പറയുന്ന മാതിരി അത് അതിനടുത്ത് എവിടെയോ വന്നു. അപ്പോൾ മനസ്സിലായി ഇതിനടുത്ത് എവിടെയാണ്, പിന്നെ ആ അടുത്ത് കണ്ടുപിടിക്കാനാണ്. എന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക് മെഷീൻ ആയതുകൊണ്ട് നമുക്ക് മാനുവലായിട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം 1 ഡിഗ്രി കൂട്ടും, 1 ഡിഗ്രി കുറയ്ക്കും, 1 ഗ്രാം കൂട്ടും കുറയ്ക്കും, ഇങ്ങനെ 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 അവസാനം 1 ദിവസം ഇത് ശരിയായി. അപ്പോൾ 1.5 വർഷം ടോട്ടൽ ഇതിൻ്റെ പുറകെ എടുത്തു. അങ്ങനെയാണ് ഇപ്പം നമ്മൾ പ്ലേറ്റ് കഴിഞ്ഞ ഓണത്തിന് ചിങ്ങം 1 നമ്മൾ ഈ പ്ലേറ്റ് ഇറക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനൊരു പ്ലേറ്റ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? ഹലോ, ആ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും വെളിയിലായിരുന്നു. ഞാൻ ഫാമിലിയായിട്ട് ഞങ്ങൾ മൗറീഷ്യസിലായിരുന്നു, ഞാൻ രാജ്യത്തായിരുന്നു. ഞാൻ അവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ CEO ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു.
അപ്പോൾ എന്തായാലും തിരിച്ച് നാട്ടിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, 45-ാമത്തെ വയസ്സിൽ എല്ലാ ജോലിയും മതിയാക്കി ഇനിയിപ്പോൾ രാജ്യം പല രാജ്യങ്ങൾ കാണണം, പല സംസ്കാരങ്ങളെ അറിയണം, പിന്നെ നമുക്ക് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ചെയ്യുക, എന്തായാലും മരിച്ചു പോകുന്ന ഉറപ്പാണ്, അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് മരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇങ്ങനെ തിരിച്ച് വരുമ്പോഴാണ് ഞാൻ ഈ അഗ്രികൾച്ചർ വേസ്റ്റ് ഇന്ത്യയിൽ നമ്മുടെ പഞ്ചാബിലൊക്കെ എപ്പോഴും കാണാൻ കത്തിക്കുന്നു, അപ്പോൾ അതിനൊന്നൊരു സൊല്യൂഷൻ ഇല്ല, പൊല്യൂഷൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനെന്തെങ്കിലും ഒരു ചെയ്യാൻ പറ്റുമോ എന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിൽ തിരിച്ചു വരുന്നതും. ഒരു 2-3 വർഷം ഇതിനുവേണ്ടി റിസർച്ചായിരുന്നു, എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെയാണ് ലാസ്റ്റ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തതും ഈ ഒരു ഇതിലേക്ക് വന്നത്. പ്ലേറ്റ് ആദ്യമായിട്ട് കണ്ടത്, അത് ഉപയോഗിച്ചത് എവിടെ വെച്ചാൽ? പ്ലേറ്റ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ദുബായിൽ വെച്ചിട്ടായിരുന്നു. യാത്രയുടെ ഇടയിലാണ് ഈ പ്ലേറ്റ് കണ്ടത്. അപ്പം നമ്മുടെ പോളിഷ് കമ്പനിയുടെ പ്ലേറ്റാണ് കണ്ടത്. അപ്പോൾ നോക്കുമ്പം നല്ല രസമുണ്ട്, കാണാൻ ഭംഗിയുണ്ട്. അങ്ങനെയാണ് ഞാൻ അവർക്ക് എഴുതുന്നതും. അപ്പോൾ അവർ എന്തായാലും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടപ്പം എന്തായാലും ഞാനത് നിർത്താൻ എനിക്ക് ഉദ്ദേശമില്ലാത്തത് കൊണ്ടും നമ്മുടെ കർഷകർക്കൊരു ഇൻകം കിട്ടുന്നതുമാണ്, പിന്നെ നമുക്ക് കണ്ടമാന എക്സ്പോർട്ട് ഏണിങ് കിട്ടാനുള്ള സാധ്യതയുള്ളൊരു പ്രോഡക്റ്റാണ്. എന്നുവെച്ചാൽ ലോകത്തിൽ ഒറ്റ കമ്പനിയേ ഉള്ളൂ, ഇപ്പം ഞങ്ങളുടെയാണ് 2-ാമത്തെ കമ്പനി, ലോകത്തിലെ 2-ാമത്തെ കമ്പനിയാണ്. ഇത് വേറെ ആർക്കും ഇല്ല ഈ ടെക്നോളജി. ഇത് വളരെ പ്രയാസമാണ് ചെയ്യാനായിട്ട്. ആൾക്കാർക്ക് വിചാരിക്കും വളരെ സിമ്പിളാണ്, പക്ഷേ ഇത് 100% നാച്ചുറലായിട്ടൊരു പ്രൊഡക്റ്റാണ്. ഞാൻ CSIR ഹെൽപ്പോടുകൂടി ചെയ്തെങ്കിലും അവരില്ലായിരുന്നെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള 100% ഉറപ്പാണ്. ഇത് കഴിക്കാൻ കഴിയുമെന്ന് പറഞ്ഞില്ലേ? അപ്പം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റ് ഇതിനകത്ത്, മറ്റെന്തെങ്കിലും, അതായത് ഇപ്പം പ്രസ് ചെയ്ത് പ്ലേറ്റാക്കുമ്പോൾ അതിനകത്ത് പലതരമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കണ്ടായി, അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവും? ഇതിനകത്ത് ഓരോ അസംസ്കൃത വസ്തുക്കളും ആഡ് ചെയ്യുന്നില്ല, അതാണ് അതിൻ്റെ ടെക്നോളജി. ഇതിനകത്ത് ഗോതമ്പിൻ്റെ തവിട് മാത്രമേ ഉള്ളൂ. ആ തവിടിനകത്ത് വച്ച് ഒരു കറക്റ്റ് ടെമ്പറ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാക്റ്റ് പ്രസ് ചെയ്താൽ മാത്രമേ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രസ്സാവും. മോയ്സ്ചർ ഉണ്ടാവും, മോയ്സ്ചർ. അതാണ് ഇതിനകത്ത് 5 പാരാമീറ്റർ എന്നുണ്ട്. ഈ 5 പാരാമീറ്ററിലാണ്, കുഴച്ചല്ല ഉണ്ടാക്കണം, ഡ്രൈ ആയിട്ട് ഉണ്ടാക്കണം. എല്ലാവരും വിചാരിക്കും ഇത് കുഴച്ചുണ്ടാക്കുന്നത്, കുഴച്ചല്ല, ഇത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കണം. നമ്മളിപ്പോൾ ഒരു 40 സെക്കൻഡിലൊരു പ്ലേറ്റ്, വലിയ പ്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ പ്ലേറ്റ് 20 സെക്കൻഡിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അത് നമ്മൾ അടുത്ത പ്ലാന്റിൽ വരുമ്പോഴത്തേക്കും വീണ്ടും ടൈം കുറയ്ക്കാനുള്ളൊരു പരിപാടിയിലാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി. ഇത് നമ്മൾ 10-ഇഞ്ച് പ്ലേറ്റാണ്. ഇത് നമ്മുടെ ഡിന്നർ പ്ലേറ്റ്, സാധാരണ നമ്മുടെ ഡിന്നർ പ്ലേറ്റ് മാതിരിയുള്ള ഡിന്നർ പ്ലേറ്റാണ്. 10-ഇഞ്ചിൻ്റെ വലിപ്പമുള്ള ഡിന്നർ പ്ലേറ്റാണ് ഒന്നിത്. പിന്നെ 2-ാമത് നമ്മൾ 6-ഇഞ്ചിൻ്റെ സ്നാക്ക് പ്ലേറ്റ് എന്ന് പറയും. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വേണമെങ്കിൽ തിന്നാം. നമ്മൾ നിർബന്ധിക്കുന്നില്ല ആരെയും കഴിക്കണം എന്നുള്ളതൊന്നും, വേണമെങ്കിൽ തിന്നാം. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത്, ഇത് ശരിക്കും 1 മണിക്കൂർ വരെ നമുക്ക് സാമ്പാറോ രസമോ എന്ത് ലിക്വിഡ് ഫുഡാണെങ്കിലും നമുക്ക് 1 മണിക്കൂർ വരെ ഇത് നിൽക്കും. ഒന്നത്. നമ്പർ 2, ടെമ്പറേച്ചർ -10 മുതൽ 140 ഡിഗ്രി വരെ ഇത് നമുക്ക് വിസ്റ്റാൻഡ് ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്ക് മൈക്രോവേവിൽ വയ്ക്കാം, കേക്ക് അങ്ങനത്തെ അതൊക്കെ ഉണ്ടാക്കാം, അതും ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മരുന്ന് ലിക്വിഡ് ഫുഡ് 1 മണിക്കൂർ വരെ നിൽക്കും. ഇത് നമുക്ക് ഒരു ഫ്ലേവറും ആഡ് ചെയ്തിട്ടില്ല, പ്ലെയിനാണ്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉപ്പിടാത്ത ചപ്പാത്തി കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് തന്നെയാണ് സാധനം. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം, ഒറ്റ പ്രാവശ്യം നമ്മൾ പറയുന്നുള്ളൂ, ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കഴിക്കണം എന്നില്ല. ഇത് നേരെ പശുവിന് കൊടുക്കാം. പശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. പക്ഷെ പശു വെജിറ്റേറിയൻ ആണെങ്കിലേ കഴിക്കുള്ളൂ. ഇതിനകത്ത് നോൺ വെജ് ഉണ്ടെങ്കിൽ പശു കഴിക്കില്ല. അപ്പം വേണമെങ്കിൽ കഴുകി മാറ്റിയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇത് കോഴി, ഈ ബേർഡ്സിന് തീറ്റയായിട്ട് കൊടുക്കാം. മുറിച്ച് 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 ഇട്ട് കഴിഞ്ഞാൽ അത് നിന്നോളും. ഒന്നും അല്ലെങ്കിൽ നേരെ പുഴയിലെറിയോ അല്ലെങ്കിൽ തോട്ടിലെറിഞ്ഞോ അല്ലെങ്കിൽ ഫിഷ് ഫീഡായിട്ട്, ഫിഷുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത് തിന്നാനായിട്ട്. അതും അല്ല എന്നുണ്ടെങ്കിൽ നേരെ ചെടിയുടെ തോട്ടിലിടുക, കുറച്ച് വെള്ളം ഒഴിക്കുക. 30 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് അലിഞ്ഞു പോകും. ഒരു പൊല്യൂഷനും ഇല്ലാത്തൊരു സാധനമാണിത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കത്തിക്കാം. നല്ലൊരു ഫയർവുഡാണിത്. അപ്പോൾ അത്രയും ഒരു ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് ഈ പ്രോഡക്റ്റ്. ഇതിനകത്ത് വേറെ ഒരു മിക്സും ഇല്ല. അതാണ് ഇതിൻ്റെ ടെക്നോളജി. പിന്നെ ഇതിൻ്റെ പല ഡിഫറെൻ്റ് മോഡൽസ് ഉണ്ടാക്കാം. ഇപ്പോൾ ഇതിപ്പം 10, ഇത് 6,
വേണമെന്നുണ്ടെങ്കിൽ 8 അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക്. ഇത് പ്രസ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. പ്രസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടിയാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതൊരു പ്രോഡക്റ്റ്. ഇതിപ്പോൾ നമ്മുടെ കൊച്ചി അങ്കമാലിയിൽ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാണ് ഉള്ളത്. നമ്മുടെ രണ്ടാമത്തെ പ്രോഡക്റ്റാണ് ഇത്, സ്ട്രോയാണ്. ഇത് നമ്മുടെ അരി കൊണ്ടുള്ള സ്ട്രോയാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ വരെ വെള്ളത്തിൽ അലിയാതെ നിൽക്കും. ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ പേപ്പർ സ്ട്രോ ആയാലും ശരി, പ്ലാസ്റ്റിക് ബാൻ ചെയ്തു, പേപ്പർ സ്ട്രോ ആണെങ്കിൽ നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനം ഇത് അലിഞ്ഞ് വായിക്കാതെ കയറും. ഈ പേപ്പർ സ്ട്രോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഗ്ലൂ ഉണ്ടാക്കിയെന്ന ഒരു കെമിക്കൽ വെച്ചിട്ടാണ്. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടൊരു സാധനമാണ്. പക്ഷേ വേറെ നിർത്തിയില്ല, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പേപ്പർ സ്ട്രോ യൂറോപ്പ് മുഴുവൻ ബാൻ ചെയ്ത് കഴിഞ്ഞു. യൂറോപ്പിൽ ബാൻ ചെയ്തു, ഓസ്ട്രേലിയയിലൊക്കെ ബാൻ ചെയ്തു. എന്ന് വെച്ചാൽ റീസൺ ഇതാണ്, അതിൽ ഗ്ലൂ ഉള്ളതുകൊണ്ട്. ആ ഗ്ലൂ ക്യാൻസറസ് എന്നാണ് പറയപ്പെടുന്നത്, എനിക്കറിഞ്ഞൂടാ അതിനെക്കുറിച്ച്. പക്ഷേ ഇത് നമ്മൾ പ്യുവർ നാച്ചുറലായിട്ടൊരു സാധനമാണ്. ഇതിനകത്ത് നമുക്ക് FSSA സർട്ടിഫിക്കേഷനുണ്ട്. അതുകൂടാതെ നമുക്ക് യൂറോപ്യൻ യൂണിയൻ്റെ സർട്ടിഫിക്കേഷനുണ്ട്. അമേരിക്കൻ സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ഇത്. നമുക്ക് കടിച്ചു തിന്നാം. ജ്യൂസ് ഒരു മണിക്കൂറൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കടകട കടിച്ചു തിന്നാം. അതല്ലെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് വേണമെങ്കിൽ ഈ ഫ്രൈയംസ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു പണ്ട്, എണ്ണയിലിട്ട് വറുത്ത് കൊടുക്കണം. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. ഇത് എണ്ണയിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ നമ്മളെ പൊരിഞ്ഞ് വരും, അവർക്ക് ഇഷ്ടപ്പെടും. അതുപോലെ ചെയ്യാം. പിന്നെ കടിച്ചു തിന്നണമെന്നില്ല വേണമെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുമാതിരി പശുവിന് കൊടുക്കാം. ഈ പറഞ്ഞ പോലെ നേരത്തെ പറയുന്ന എല്ലാ സാധനങ്ങളും ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് പല ഷേപ്പിലുള്ളതാണുള്ളത്. ഇതിൻ്റെ ഇത് ഇപ്പോഴാണ് മോസ്റ്റ് പോപ്പുലർ ഇതാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ മിൽമ അല്ലെങ്കിൽ ഫ്രൂട്ടി എന്നൊക്കെ പറഞ്ഞ് ടെട്ര പാക്ക് വരും. ഈ ടെട്ര പാക്കിലൊരു ചെറിയൊരു സ്ട്രോയാണ് ഉപയോഗിക്കുന്നത്. ഈ ചെറിയ സ്ട്രോ ഇപ്പോൾ ബാനാവും ജൂലൈ 1st മുതൽ. അവർക്കൊരു ഓപ്ഷൻ ഇല്ല. അതിനും നമുക്ക് ഈ സാധനം വെച്ച് ചെയ്യാൻ പറ്റും. എത്രയും ചെറുതാക്കി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് മിൽമയ്ക്ക് വേണ്ടിയിട്ട്. മിൽമയ്ക്കോ ആർക്കു വേണമെങ്കിലും ആ സാധനം നമ്മുടെ കയ്യിലുണ്ട്. അത് സുഖമായിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. എത്ര ക്വാണ്ടിറ്റി വേണം. നമ്മുടെ ഈ പ്ലാന്റ് ഉള്ളത് ആന്ധ്രയിലാണ്. അപ്പോൾ ആന്ധ്രയിലാണ് ഏറ്റവും കൂടുതൽ അരിയുള്ളത്. അപ്പോൾ അരിയുടെ വേസ്റ്റിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. അരിയുടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ റൈസ് മില്ലുകൾ മില്ല് കുത്തുമ്പോൾ കുറേ അരി പൊടിഞ്ഞു പോകും. ഈ പൊടിഞ്ഞു പോകുന്ന അരി സാധാരണ ഇവർ ബിയർ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ബിയറും അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയും. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ അതിന് പകരം ഞങ്ങൾതാ. അങ്ങനെ ഞങ്ങളത് മേടിച്ച് ആ വേസ്റ്റ് റൈസ് കൊണ്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു കളറിൽ ഈ ഒരു സാധനം ഉണ്ടാക്കിയേക്കണം. ഇത് ശരിക്കും നല്ലൊരു പോപ്പുലറായിട്ടുള്ളൊരു സാധനമാണ്. ഇത് പിടിച്ചു വരുന്നേ ഉള്ളൂ ഇന്ത്യയിൽ. പക്ഷേ എബ്രോഡൊക്കെ നല്ല പേരുണ്ട് സാധനത്തിന്. അപ്പോൾ ഞങ്ങളിപ്പോൾ എക്സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉടനെ തന്നെ. അപ്പോൾ നമുക്ക് ഇസ്രയേൽ, ഓസ്ട്രേലിയ, ജർമ്മനി, UK അവിടെ നിന്നൊക്കെ കണ്ടമാനം എൻക്വയറീസ് ഉണ്ട്. ദുബായ്, ദുബായിൽ നിന്ന് ഒത്തിരി പേര് വന്ന് ഈ പ്രോഡക്റ്റ് സാമ്പിൾ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. നമ്മുടെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ്, ഇതും ഒരു എന്താ പറയുക, ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് പ്ലാസ്റ്റിക്കിന് പകരമുള്ള ഒരു ക്യാരി ബാഗാണ്. ഇത് നമ്മുടെ കോൺ സ്റ്റാർച്ചൊക്കെ വെച്ച് ചെയ്യുന്നതാണ് സാധനം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കഴിയുമ്പോൾ ഇതങ്ങ് പൊടിഞ്ഞു പോകും. അല്ല, നമ്മൾ വെറുതെ വെച്ചാലും പൊടിഞ്ഞു പോകും. എന്നുവെച്ചാൽ അത് അധികകാലം സൂക്ഷിക്കാനും പറ്റില്ല. എന്നുവെച്ചാൽ അതിൻ്റെ അതിനുവേണ്ടിയാണ് ഉണ്ടാക്കണേ. അപ്പം ഇതിനകത്ത് നമുക്ക് ഗ്രോസറി ആയിട്ട് ഉപയോഗിക്കാം, ഹോസ്പിറ്റലുകൾ ഉപയോഗിക്കാം, ഇതിന് ഗാർബേജായിട്ട് ഉപയോഗിക്കാം, ലോണ്ടറി ബാഗായിട്ട് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പച്ചക്കറി വാങ്ങിക്കാനോ അതിനൊക്കെ എന്ത് വേണമെങ്കിലും. ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ എത്ര കിലോ ആണ് ക്യാരി ചെയ്യേണ്ടത് അതനുസരിച്ച് ഉണ്ടാക്കുക. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ 3 പ്രൈസ് ഉണ്ടാവും. പക്ഷേ ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് അങ്ങനെയാണ്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇതിപ്പോൾ നമ്മുടെ ഉള്ളിത്തൊലി മാറ്റി ഇരിക്കും ഇത് സാധനം. പക്ഷേ ഇതിന് വെയിറ്റ് ഹോൾഡ് ചെയ്യാം നമുക്ക്. ഇത് നമുക്ക് 1 ബാഗാണ്, 1 ബാഗ്. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ 1 കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരുടെ അടുത്ത് 1 സാധനം ഇടാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. 1 ഇട്ട് കഴിഞ്ഞാൽ കീറിപ്പോവും. അത് കീറിപ്പോവാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ പ്ലാസ്റ്റിക് വാരി വലിഞ്ഞ് തൂങ്ങാൻ പാടില്ല. വലിഞ്ഞ് തൂങ്ങിക്കഴിഞ്ഞാൽ അതിനർത്ഥം പ്ലാസ്റ്റിക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് ഇതും കംപ്ലീറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സർട്ടിഫൈഡ് പ്രോഡക്റ്റാണ്. ഞങ്ങളുടെ എല്ലാ പ്രോഡക്റ്റും അങ്ങനത്തെ ഒരു സർട്ടിഫൈഡ് പ്രോഡക്റ്റ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ 3rd പ്രോഡക്റ്റ്. ഇനി ഞങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, കട്ട്ലറി റേഞ്ചാണ്. ഫോർക്ക്, നൈഫ്, സ്പൂണ്, കപ്പ്, കണ്ടെയ്നർ ബോക്സ്, ഈ ടേക്ക് എവേ ബോക്സസ്, അതും പിന്നെ ഈ കമ്പാർട്ട്മെൻറ്റ് പ്ലേറ്റ്സ് ഉണ്ട്. ഈ 3, 5 ഇത് പണ്ട് ടെസ്റ്റിംഗ് ആണ്. ഞാൻ വേണമെങ്കിൽ ഒരു സാമ്പിൾ കാണിച്ചു തരാം.
ഇതിപ്പോൾ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ തന്നെ കപ്പുണ്ടാകും. ഇത് എഡിബിളല്ല ഇത്, പക്ഷേ നമുക്ക് മണ്ണിലിട്ട് കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് ഇത് അലിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ്. ഇതും നമ്മുടെ CSIR ഡെവലപ്പ് ചെയ്തതാണ്. പിന്നെ നമ്മുടെ സിപ്പറ്റാണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക്, അവരും കൂടെ ചേർന്നിട്ടാണ് ഈ പ്രോഡക്റ്റ് നമ്മൾക്ക്. ഇതിലും തവിടാണ്, തവിടും ബയോപ്ലാസ്റ്റിക് എന്ന് പറയും. ബയോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് അതാണ് പറയുന്നത്. അപ്പോൾ അതാണ്, അത് രണ്ടും കൂടെ മിക്സാണത്, കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്നുവെച്ചാൽ ഇത് വളഞ്ഞു പോകും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല കട്ടിയുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റും കൂടെ നമ്മൾ ഒരു ജൂലൈയിൽ ഇറക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഓരോന്നിനും എത്ര പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടാവും? മറ്റുള്ളവർക്ക് ഇത് എങ്ങനെ വാങ്ങാൻ കഴിയും? ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് 10 ജില്ലകളിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ എല്ലാ ജില്ലകളിലും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് സാധനം കിട്ടും. അതുകൂടാതെ നമ്മൾ റീറ്റെയിലായിട്ട് ആമസോണിലാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ആമസോണിൽ നമുക്ക് റീറ്റെയിൽ പാക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ 10 പ്ലേറ്റാണ്. വലിയ പ്ലേറ്റ് 10, ചെറിയ പ്ലേറ്റ് ഒരു 40 പ്ലേറ്റ്. ഇതാണ് നമ്മൾ ആമസോണിലുള്ളത്. പിന്നെ സ്ട്രോ ഒരു ബോക്സാണ്. ഈ ഒരു ബോക്സ് സ്ട്രോ എന്ന് പറയുന്നത് 100 സ്ട്രോയാണ് ഒരു ബോക്സ്. ഇതാണ് നമ്മുടെ സ്ട്രോ. പിന്നെ ഈ സ്ട്രോ തന്നെ ഞാൻ പറഞ്ഞ വരെ പല ടൈപ്പുണ്ട്. ജംബോ സ്ട്രോ ഉണ്ട്, പിന്നെ മിൽമയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ സ്ട്രോ ഉണ്ട്. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് കോക്ടെയിൽ സ്ട്രോ ഉണ്ട്. ഇതിന് ഈ സ്ട്രോയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഡ്രിങ്ക്സൊക്കെ ആണെങ്കിൽ ഇത് ഇളക്കുകയും ചെയ്യാം, സ്റ്റിററായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെയുണ്ട്. ഹാർഡാണ് ഇത്, നമുക്ക് നല്ല ഹാർഡാണ് ഇത് സാധനം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഒരുപാട് കോസ്റ്റ് ഉണ്ടോ? ആ ഇപ്പം നമ്മൾ ഈ വലിയ പ്ലേറ്റിന്, ഇപ്പം നമ്മൾ ഈ ഒരു പ്ലേറ്റിന് നമ്മളിപ്പോൾ ബൾക്കായിട്ട് കൊടുക്കുന്നത് നമ്മൾ 15 രൂപയാണ് ഒരു പ്ലേറ്റ്. പക്ഷേ ഒരെണ്ണമായിട്ട് മേടിക്കുമ്പോൾ 20 രൂപയാണ്. ഇതാണ് ഇപ്പോൾ ചെറിയ പ്ലേറ്റ്. ഇത് നമ്മൾ 10 രൂപയ്ക്കാണ് MRP. നമ്മൾ ഇപ്പം ബൾക്കായിട്ട് മേടിക്കുകയാണെങ്കിൽ 7 രൂപയ്ക്ക് കിട്ടും. ഇപ്പോൾ സ്ട്രോ ആണെങ്കിൽ നമുക്ക് ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ 100 സ്ട്രോയ്ക്ക് 500 രൂപയാണ് MRP. നമ്മളിപ്പം ബൾക്കായിട്ടൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു 2.5 രൂപയ്ക്ക് കിട്ടും ഒരു സ്ട്രോ. പിന്നെ ക്യാരി ബാഗ് നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പെർ kg റേറ്റ്, 1 കിലോയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആൾക്കാരുടെ കിലോയ്ക്കാണ് പറയണം. അപ്പോൾ അതിനകത്ത് എത്ര പീസ് ഉണ്ടാവും എന്നുള്ളത് അവരുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് പെർ kg റേറ്റാണ്. ഇതാണ് നമ്മുടെ ഒരു 3 പ്രോഡക്റ്റ് ഉള്ളത്. ഇങ്ങനെ സബ്സിഡി നിരക്കിൽ ഗവൺമെൻറ് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇതിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഗവൺമെൻറ് ആ രീതിയിൽ വന്നിട്ടില്ല. നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ടൂറിസം മേഖലയിലൊക്കെ വരുമ്പോഴത്തേക്കും ഗവൺമെൻറ് ഒരു സബ്സിഡി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വാങ്ങിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ മാനുഫാക്ചറിന് ഒരു സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉപയോഗം ശരിക്കും കൂടും. നമുക്ക് പ്ലാസ്റ്റിക്കിനെ നിരോധിക്കണം എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഒരു സബ്സിഡി ഗവൺമെൻറ്റിന് കിട്ടിയ വലിയ സഹായമായിരിക്കും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളിപ്പോൾ സബ്സിഡിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ. എന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങുമ്പം ഒരു സബ്സിഡി സ്കീമുണ്ട്, അപ്പം അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കിട്ടണം. പിന്നെ രണ്ടാമത്, ഞാൻ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയെ കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടി നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം കാണുകയും, പിന്നെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു, വാസവ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ ഗോവിന്ദ മാസ്റ്റർ ഉണ്ടായിരുന്നു, മേയറൊക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. അതിലെനിക്കൊരു ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ, അവർ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പവിലിയൻ വരുന്നുണ്ട് ഡൽഹിയിൽ പ്രഗതി മൈതാനിൽ. അതിലെനിക്കൊരു അവസരം തന്നു. അതൊരു ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ് ചെയ്തത്. ആ അവർ സ്റ്റാളിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് നമുക്കൊരു അവസരം തന്നേക്കാം. അതൊരു വലിയൊരു സംഭവമായിരിക്കും. എന്ന് വെച്ചാൽ അതൊരു ഇൻ്റർനാഷണൽ ഒരു ഇതാണ്. അപ്പോൾ അവിടെ നമ്മുടെ പ്രോഡക്റ്റ് എക്സിബിറ്റ് ചെയ്യാം, കുറേ പേർക്കും കൂടെ അത് റീച്ചിൽ കിട്ടും. പിന്നെ ഒരു കാര്യം നടന്നത്, റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറഞ്ഞിട്ട് കേരള ടൂറിസമായിട്ട് ഇപ്പം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരള ടൂറിസത്തിൻ്റെ ഒരു പാർട്ണറായിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഒരു യൂണിറ്റായിട്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒത്തിരി ഹോട്ടൽസും അങ്ങനെയുള്ള ആൾക്കാർ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒരു ഇതിലേക്ക് വരും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. ആ ഒരു രീതിയിലുള്ളൊരു സപ്പോർട്ടുണ്ട്.
ഇപ്പോൾ സാധാരണക്കാർക്ക് ആമസോണിൽ നിന്നോ അല്ലാതെ ഇപ്പം ഷോപ്പുകളിൽ നിന്ന് വാങ്ങാനായിട്ടോ അല്ലെ ഡയറക്റ്റ് വാങ്ങാനായിട്ടോ എന്താണ് ഷോപ്പുകളിൽ ഞങ്ങളിപ്പോൾ പ്രോഡക്റ്റ് വെക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിക്ക് നമ്മുടെ മാർക്കറ്റ് ഡെവലപ്പ് ആയിട്ടില്ല. ഇപ്പോഴും നമുക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റാണ് ആൾക്കാർക്ക് താല്പര്യം, ആൾക്കാരെ കുറ്റം പറയല്ല. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ഒരു ബയോഡിഗ്രേഡബിൾ നേച്ചർ മനസ്സിൽ വരണം. അപ്പോൾ നമ്മുടെ ആഗ്രഹം അതാണ്, പ്ലാസ്റ്റിക്കിനെ കുറയ്ക്കുക എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇറക്കിയത്. പക്ഷേ ഇപ്പം നമുക്കിത് പ്രൈസ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലുള്ള ആൾക്കാരാണ് ഇത് വാങ്ങിക്കാൻ സാധ്യത. ഇപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ്, റിസോർട്ട്സ്, അല്ലെങ്കിൽ ടൂറിസം മേഖല, ഈ വലിയ വലിയ ഹിൽ സ്റ്റേഷൻസ്, അങ്ങനെയുള്ളവർക്കൊക്കെ ശരിക്കും ഇത് അഫോർഡബിളായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഡിസ്ട്രിബ്യൂട്ടറാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ജില്ലയിൽ ഞങ്ങൾക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടറേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ അടിയിൽ ഞങ്ങൾ ഓരോ ടൗണിലും സബ് ഡീലർഷിപ്പാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഉദ്ദേശം വേറെ ഒന്നുമല്ല, നമുക്കൊരു 300 ഫാമിലിയെ നമുക്ക് സഹായിക്കാൻ പറ്റും. അവർക്കൊരു റെഗുലർ ഇൻകപ്പല്ല, ഇതൊന്ന് പിടിച്ച ആൾക്കാരുടെ മനസ്സിൽ വരുമ്പോഴത്തേക്കും ഈ ഓരോ ടൗണിലും ഒരു ഡീലർ, ഒരു ഫാമിലിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 300 ഫാമിലിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്, കടകളിലല്ല. അപ്പോൾ ആ ഡീലറിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റൊക്കെ മേടിക്കാമെന്ന്. അപ്പോൾ എന്ത് പ്രോഡക്റ്റ് വന്നാലും ആ ഒരു മോഡലിലാണ് നമ്മൾ കേരളത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ഫ്യൂച്ചർ സപ്പോർട്ട് എന്നുള്ള രീതിയിലും നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ്. അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഇടുക. പിന്നെ റീറ്റെയിലായിട്ട് ഇപ്പം നമുക്കൊരിക്കലും ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് 3 രൂപയാണ് എനിക്കിപ്പോൾ ഒരു 10 പ്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇത് മുതലാകത്തല്ല, ഇപ്പോഴത്തെ പെട്രോൾ പ്രൈസും എല്ലാം കൂടെ കൊണ്ടുകൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പറയാം ആമസോണിലുണ്ട്, നിങ്ങൾ 10 പ്ലേറ്റ് ഓർഡർ ചെയ്തോളൂ, ഇപ്പോൾ 2 പേരും ഹാപ്പി. പുള്ളിക്കും പ്രോഡക്റ്റ് കിട്ടും, ഈ ഡിസ്ട്രിബ്യൂട്ടറിന് തലവേദനയില്ല, ഡിസ്ട്രിബ്യൂട്ടറിന് ഹോൾസെയിൽ മാത്രം നോക്കിയാൽ മതി. ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു മോഡൽ. മേ ബി ഫ്യൂച്ചറിൽ ഡീലർ നെറ്റ്വർക്ക് എല്ലാം വരുമ്പം ആ ഡീലറിൻ്റെ നിന്ന് മേടിക്കാൻ പറ്റുമായിരിക്കും. ഇപ്പം നമ്മളത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. സ്വപ്നം എന്താണ്, എന്താകണമെന്നാണ് സ്വപ്നം? ഇത് ശരിക്കും നമ്മൾ ബ്രാൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന്, നമ്മുടെ ഈ തൂഷൻ എന്ന് പറയുന്നത് മലയാളികൾക്ക് മാത്രം അറിയാവുന്നൊരു പേരാണ്. ഈ പേരിൻ്റെ പുറകിലൊരു കഥയും കൂടെ ഉണ്ട്. തൂഷൻ എന്ന് പറഞ്ഞാൽ മലയാളിയാണ് അറിയാം. ഇതിന് തൂഷഹ എന്ന് പറഞ്ഞാൽ തവിടെന്നാണ് അതിൻ്റെ അർത്ഥം സാൻസ്ക്രിറ്റിൽ. പിന്നെ ഹിന്ദിയിൽ തൂഷാൻ ഹെ, യു ആർ ഗ്രേറ്റ് എന്ന് പറയും തൂഷാൻ. അറബിക്കിൽ ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നാണ് ഈ തൂഷൻ്റെ പുറകിലുള്ള പേരിൻ്റെ അർത്ഥം. അപ്പോൾ അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ പൈതൃകമായിട്ടുള്ള തൂഷൻ എന്നുള്ള പേരും ഇന്ത്യയുടെ സംസ്കാരവും, ഇന്ത്യയുടെ വലിയൊരു സംസ്കാരമാണ്, ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തിലേക്കുള്ള ഒരു പ്രോഡക്റ്റായിട്ടാണ് ഈ തൂഷൻ. എല്ലാം ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ ലോകത്തിൻ്റെ സംഭാവനയായിട്ട് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഉണ്ടാവണം, അതാണ് എൻ്റെ ഒരു ഡ്രീം. അപ്പോൾ ഇത് നമുക്ക് ഒരു അഫോർഡബിളായിട്ട് അടുത്തൊരു സ്റ്റേജിൽ കൊണ്ടുവരണം, അതിലേക്കുള്ളതാണ് പ്രയത്നം. പിന്നെ ഒരു ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വരണം എന്നൊരാഗ്രഹവും കൂടെ ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് കുറയ്ക്കണം, അതിൻ്റെ ഒരു കൂടെയാണ് ഇതും കൂടെ ഒരു തുടങ്ങിയത്. ഇതിൻ്റെ കൂടെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, പുരസ്കാരങ്ങൾ. നമ്മൾ ഏത് പ്രയത്നത്തിനും എപ്പോഴെങ്കിലും ഒരു അംഗീകാരം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ വളരെ അഭിമാനത്തോടുകൂടി പറയാവുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ നമുക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, UNDP. എന്ന് വെച്ചാൽ മൂന്നാറിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്നുള്ളൊരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് UNDP ഞങ്ങളും ഹരിത കേരള മിഷനും കേരള ഗവൺമെൻറ്റും കൂടെ ചേർന്നൊരു പരിപാടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവാർഡ് വളരെ വളരെ ഒരു നമുക്കൊരു അംഗീകാരമായിട്ടാണ് നമ്മൾ കരുതുന്നത്. രണ്ടാമത്തെ അവാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ അഗ്രികൾച്ചർ ഇന്നവേഷൻ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഒരു അവാർഡുണ്ട്. അത് റാഫ്താർ അഗ്രി ബിസിനസ് എന്ന് പറഞ്ഞ ഒരു അവാർഡാണ്. അത് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും നമ്മുടെ അവരാണ് നമ്മുടെ ഇൻക്യുബേറ്റ്, ഞങ്ങൾ അവിടെയാണ് ഇൻക്യുബേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും കൂടെയാണ് ആ രണ്ടാമത്തെ അവാർഡ് നമുക്ക് കിട്ടിയേക്കുന്നത്. അത് കേരളത്തിൽ നിന്ന് 8 പേർക്കാണ് കിട്ടിയേക്കുന്നത്, മറ്റേത് കേരളത്തിൽ നിന്ന് 10 പേർക്കാണ് കിട്ടിയേക്കുന്നത് UN അവാർഡ്. പിന്നെ നമുക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ 2 അവാർഡും കൂടെ കിട്ടിയിട്ടുണ്ട്. അത് ഐഡിയ അവാർഡും മറ്റേ പ്രൊഡക്ഷൻ അവാർഡും, അങ്ങനെ മൊത്തം ഒരു 4 അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നമ്മുടെ പ്രോഡക്റ്റ് ഇന്നോവേഷൻ ടു വാച്ച് ഔട്ട് ഫോർ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇൻക്യുബേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളവരാണ്. ഒന്ന്, നമ്മൾ IIT കാൺപൂറാണ് ഞങ്ങൾ ഇൻക്യുബേറ്റ് ചെയ്തേക്കുന്നത്. രണ്ടാമത് നമ്മൾ ചെയ്തേക്കുന്നത് ഈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് തൃശ്ശൂർ. മൂന്നാമത് ചെയ്തേക്കുന്നത് ഇൻഡിഗ്രാം ലാബ് എന്ന് പറഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലുള്ള ഒരു ഇൻക്യുബേറ്റർ ഡൽഹി ബേസ്ഡാണ്.
ഈ മൂന്ന് പേരാണ് നമ്മുടെ കംപ്ലീറ്റ് മെൻറ്ററിങ്, നമ്മുടെ ഈ പ്രോജക്റ്റിലുള്ള മെൻറ്ററിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചാൽ. അപ്പോൾ അവരുടെ പേര് പറയാതെ ഇത് അവസാനിപ്പിക്കുന്നത് ശരിയല്ല. കാര്യം എന്ന് വെച്ചാൽ അവരും വളരെ ഇതിൻ്റെ പുറകിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് പേരും നല്ലപോലെ. പിന്നെ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഫണ്ടിങ് ഒക്കെ ഇപ്പോൾ തൽക്കാലം കയ്യിൽ നിന്നാണ് ഇട്ടേക്കുന്നത്. പിന്നെ ബാങ്ക് ലോണ് അതൊക്കെ കൊണ്ടാണ് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു ഞങ്ങളുടെ ഒരു പ്ലാന്റ് ഔട്ട്സൈഡ് കേരളയാണ് ഇടാൻ പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, പ്രോഡക്റ്റിൻ്റെ വില കുറയ്ക്കണം. വില കുറയ്ക്കണമെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ തവിടിന് വില കൂടുതലാണ്, അപ്പോൾ നമ്മൾ വെളിയിൽ പോയേ പറ്റുള്ളൂ. അപ്പോൾ തവിടിൻ്റെ വില കുറഞ്ഞാലും മാത്രമേ നമുക്കിനി പ്രോഡക്റ്റിന് വില കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വെളിയിലൊരു പ്ലാന്റ് ഇടുന്നുണ്ട്, ആ സമയം ഈ പ്രോഡക്റ്റ് അഫോർഡബിൾ ആവും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഭാര്യയുടെ പേര് ഇന്ദിര. എനിക്ക് വൈഫാണ് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത്. വൈഫ് ഇപ്പോൾ ഫാക്ടറിയിലാണ്, ഇപ്പോൾ പുള്ളിക്കാരത്തെ അവിടെ ഉണ്ട്, അപ്പം ഫാക്ടറിയിലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് മെയിനായിട്ട് ഇത് മുഴുവൻ നോക്കുന്നത്. എനിക്ക് രണ്ട് കുട്ടികളാണ്. മൂത്ത ആൾ ട്രിവാൻഡ്രം ഐസർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ചാണ്. അപ്പോൾ അവനൊരു ഫിസിക്സ് ഭയങ്കര ഫോക്കസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളി തേർഡ് ഇയർ ഇൻ്റഗ്രേറ്റഡ് എം എസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ മകളാണ്, അവളൊരു ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ അവളിപ്പോൾ 12th ഇപ്പോൾ ഫൈനൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ആ വരയ്ക്കുന്ന ഇതിലേക്ക് പോകണം എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. ഞങ്ങളിതേ ഉള്ളൂ, ഞങ്ങൾ ഫാമിലി നാല് പേരാണ് ഉള്ളത്. ഈ വീട്ടിൽ നമ്മളെ കാലിത്തീറ്റയൊക്കെ എടുത്ത് കഴിച്ചു നോക്കാറില്ലേ പശുവിനൊക്കെ കൊടുക്കുന്ന സമയത്ത്? ഇപ്പം ആ രീതിയിൽ തന്നെയാണ് എനിക്ക് കഴിച്ചിട്ട് തോന്നുന്നത്. ഇപ്പോൾ വിനയ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതായിരിക്കും. ആ ഒരു ഗോതമ്പ് തന്നെ, ഗോതമ്പ് എങ്ങനെയാണോ നമ്മൾ ചവച്ച് കഴിഞ്ഞാൽ വായിലുണ്ടാവുന്നത് ആ ഒരു ചെറിയൊരു ചുവിങ്ങം പോലെ, അപ്പം അതേ രീതിയിലാണ്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ സ്ട്രോ ഒന്ന് കഴിച്ചു നോക്കാം. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഈ ഓണമൊക്കെ അടുപ്പിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഉപ്പേരിയൊക്കെ വറക്കുന്നത്. അപ്പം ആ സമയത്ത് വീട്ടിലിത് ഫ്രൈ ചെയ്യാനായിട്ടെടുക്കുമല്ലോ, ചില പല കളറിലുള്ള ഫ്രൈ ചെയ്യുന്ന സാധനം, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതെടുത്ത് നമ്മൾ പച്ചയ്ക്ക് കഴിച്ചാൽ എങ്ങനെയിരിക്കും? ഫ്രൈ ചെയ്യാതെ അതേ രീതി തന്നെയാണ്, കറക്റ്റ് അരി. നമ്മൾ പച്ച അരി എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആ ടേസ്റ്റ് തന്നെയാണ് ഇത്. അപ്പോൾ ഇത് ജ്യൂസിനകത്തൊക്കെ ഇട്ട് കുറച്ച് നേരം അതൊന്ന് വെറ്റായി കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാലും അരി കഴിക്കുന്ന പോലെ തന്നെയാണ്. അപ്പം എന്തായാലും വിനയ് കുമാർ ചേട്ടന് ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് എടുത്തതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. കാരണം ഈ മാറുന്ന ലോകത്ത് പ്ലാസ്റ്റിക് നമ്മുടെ ലോകത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ടൺ കണക്കിന് പ്ലാസ്റ്റിക് ഭൂമിയിൽ അടിഞ്ഞുകൂടി ഗുരുതരമായ പ്രശ്നങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ആവശ്യമുള്ളതാണ്. എന്തായാലും ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഫാക്ടറിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തൂഷൻ ഇപ്പോൾ അറിയപ്പെടുന്നത്. എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നമ്മുടെ നാട്ടിൽ ഈ രീതിയിലുള്ള പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മളെല്ലാവരും ഉപയോഗിക്കട്ടെ. ഇത് ഇനിയും വില കുറച്ച് വിപണിയിലേക്ക് എത്തിക്കുവാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എസ് വിവേകാനന്ദനോടൊപ്പം ആർ പീയൂഷ്, മറുനാടൻ ടി വി, കൊച്ചി.